ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓട്ടോലോക്ക്. മീ പി ജി ദിനേഷ്, ഐ എം ഫൈൻ ആർട്ടിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോട്ടയത്ത് നടന്ന എൻ്റെ കലാകാര സുഹൃത്തുക്കളുടെ എക്സിബിഷൻ്റെ വിശേഷങ്ങളുടെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്നത് വളരെ എഫേർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം തീർച്ചയായിട്ടും വേണം. മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒപ്പം മകളെ സർവീസുണ്ട്, പിന്നെ അശോകൻ സാറുണ്ട്, ഇങ്ങനെ ഒരുപാട് പേര്. ഞാൻ നോക്കുമ്പോൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ വേണ്ടി, അവർ ഇത്തരം പ്രവർത്തനങ്ങളുടെ കൂടെ എല്ലാ കാലത്തും ഒരുമിച്ചുണ്ടായിരുന്ന, ഒപ്പം ഉണ്ടായിരുന്ന ഈ കലാ പ്രയത്നങ്ങളെയെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പേരും. എല്ലാ പേരെയും വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് ഈ ധന്യമായ മുഹൂർത്തത്തിലേക്ക് ഞാൻ സ്വാഗതം.
ഉദയകുമാർ ഈ ഷോന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതെല്ലാം തന്നെ ഈ കോവിഡ് കാലത്ത് ചെയ്തതാണ്. നമുക്കറിയാം ഈ കോവിഡ് കാലം പിന്നെ സാമ്പത്തികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിത്രകാരന്മാർ അനുഭവിച്ച സമയമാണ്. എല്ലാവരും തന്നെ നമുക്കറിയാം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ ചിത്രകാരന്മാരും സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയ നിന്നു, അതുപോലെ മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടിയ സമയമാണ്. അപ്പോൾ ആ കാലത്താണ് ഞാൻ ഈ വർക്കുകൾ എല്ലാം തന്നെ ചെയ്തത്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് അക്രിലിക്കിൽ അക്രിലിക്കാണ് എനിക്ക് അക്രിലിക്കും ഓയിലാണ് എനിക്ക് ഏറ്റവും താല്പര്യം ഇഷ്ടമുള്ള മീഡിയം. പക്ഷേ ആ സമയത്ത് മറ്റേ എനിക്ക് പിന്നെ ഈ ഭാഷകളൊക്കെ ഞാൻ മാറുകയും എനിക്ക് പിന്നെ ഞാനൊരു തുടർച്ചയായിട്ട് നാല്പതിലധികം വർക്കുകൾ ചെയ്യുകയും ചെയ്തു. അപ്പൊ എനിക്ക് പിന്നെ നമുക്ക് ഇതിന്റെ തീമായിരിക്കുന്നത് നമ്മുടെ ആ സമയത്ത് നമ്മൾ അനുഭവിച്ച ഒരുപാട് തീക്ഷ്ണമായ ഒരു വളരെ സങ്കീർണമായ അനുഭവമാണ്. അപ്പൊ ആ അനുഭവങ്ങൾ ഞാൻ ഈ ചിത്രങ്ങളിൽ വരുത്താണ് ഞാൻ ഇതിനുവേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെയും ഒട്ടുമിക്ക വാട്ടർ വർക്ക് ചെയ്യുന്ന ചിത്രകാരന്മാരും ചെയ്യുന്ന രീതിയല്ല ഞാൻ ചിന്തിച്ചിരിക്കുന്നത്. ഞാനിത് ഒറ്റ ഒരു ഇതിൽ തന്നെ ഒറ്റ ഇപ്പൊ തന്നെ ഞാനിത് ചെയ്യാണ്. സാധാരണ ഈ വാട്ടർ വർക്ക് ചെയ്യുന്ന ചിത്രകാരന്മാരെല്ലാം തന്നെ ലെയർ ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഞാനിത് ഒറ്റ പിന്നെ ഇതിലങ്ങ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. മാത്രമേ ഇത് ഞാൻ എന്റെ മറ്റു വർക്കുകളുടെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഞാൻ ഇതും ചെയ്യുന്നത്. തീർച്ചയായും കോട്ടയത്ത് ഒരു പിന്നെ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചത് ഒരു കാര്യമാണ് ഒരു നല്ല ഗാലറി വേണമെന്നുള്ളത്. അത് അക്കാലം വളരെ മനോഹരമായിട്ട് ഒരുപക്ഷെ കേരളത്തിലെ ദർബാർ കഴിഞ്ഞാൽ ഏറ്റവും അധികമായ സജീവങ്ങളോടെ ഉള്ള ഒരു ഗാലറി ഈ കോട്ടയത്തെ ഈ അക്കാലമി ഗാലറിയാണ്. അപ്പൊ അന്ന് തന്നെ ഉദാഹരണത്തോടെ എന്ന് വെച്ചാൽ ഞങ്ങളിത് പിന്നെ ഞാൻ പറയാനുണ്ടായി വലിയൊരു ഷോട്ടയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സതീഷുമായിട്ട് പിന്നെ സതീഷിനോട് പറഞ്ഞു സതീഷും ഞാനായിട്ടും പിന്നെ രണ്ടു മൂന്ന് ഷോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ സതീഷിനും സതീഷിന് ഈ കോവിഡ് ഒരു പത്ത് പിന്നെ ബ്രോൺസ് കട്ടുകൾ ഉണ്ട്. അപ്പൊ അത് മുഴുവൻ ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്താറുണ്ട്. നമ്മുടെ ചാനല് ആട്ടോലോക്ക് കാണാറുണ്ടല്ലോ അല്ലേ, നമ്മുടെ ആട്ടോണിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളേ? പി ജി ദിനേശ് വളരെ അധികം പിന്നെ സമയം ചെലവഴിച്ച് ആണ് ആട്ടോലോഗിന്റെ ഓരോ വീഡിയോസും തയ്യാറാക്കുന്നത് എനിക്ക് വളരെ നന്നായിട്ടറിയാം. അപ്പോൾ അത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ കാണുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക, കൂടാതെ ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.